വിജ്ഞാൻമുടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ കോടതി വിധി വരികയാണ്. കേരളത്തിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ആ വാർത്ത. എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിൽ വലിയ പ്രതീക്ഷയിലൊക്കെയാണ്. കാരണം നാളെ ഒരു ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. പക്ഷേ കോടതി വിധി വരുമോ, അന്തിമമായ വിധി വരുമോ, അല്ലെങ്കിൽ വീണ്ടും ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വേണമെങ്കിൽ കോടതിക്ക് നിലപാടെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പരിശോധിക്കുവാനുള്ളത് നാളത്തെ കോടതി വിധിയുടെ സാഹചര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോടതിയിലടക്കം, തെരുവീഥികളിലടക്കം, നവമാധ്യമങ്ങളിലടക്കം വിദ്യാർത്ഥികൾ നടത്തിയ പോരാട്ടങ്ങൾ, പക്ഷേ ആ പോരാട്ടത്തിനെല്ലാം തന്നെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ ആ പ്രതിഷേധത്തിന്റെ ഏറ്റവും ഉച്ചസ്ഥായിൽ നിൽക്കുന്ന അതേ ദിവസം തന്നെ പരീക്ഷയുടെ ടൈം ടേബിൾ പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ വെല്ലുവിളിച്ചു. എന്നാൽ അതിനുശേഷം മാധ്യമങ്ങളടക്കം അധ്യാപകരടക്കം പരാതിയുമായിട്ട് രംഗത്തു വരുന്നു. മാധ്യമങ്ങൾ വലിയ വാർത്ത കൊടുക്കുന്നു, പക്ഷെ വിദ്യാർത്ഥികൾ പഠിച്ചു തുടങ്ങുകയും ചെയ്തു. അപ്പോൾ എന്തായാലും നാളത്തെ കോടതി വിധിയുടെ സാഹചര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, നാളത്തെ കോടതി വിധിയിൽ കോടതി അടിസ്ഥാനമാക്കുന്നത് നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആക്കിയോ, നിങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആക്കിയോ, ഓൺലൈൻ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ, ഇതൊന്നും കോടതി പരിഗണിക്കില്ല. മറിച്ച് രണ്ടേ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്താണ്? കോടതി ഏറ്റവും അധികം പരിഗണിക്കുന്നത് അത് തന്നെയാണ്. സംസ്ഥാന സർക്കാർ ഇതിൽ എന്ത് തീരുമാനമാണ്, എന്ത് നിലപാടാണ് എടുക്കുക, പരീക്ഷ നടത്തുവാൻ തയ്യാറാണോ എന്നൊരു ചോദ്യം സംസ്ഥാന സർക്കാരിനോട് ചോദിക്കും. രണ്ടാമത്തത് നിലവിലത്തെ കോവിഡ് സാഹചര്യം. ഇത് രണ്ടും പരിഗണിച്ചായിരിക്കും കോടതി നാളെ അന്തിമ വിധി പ്രഖ്യാപിച്ചാൽ ആ വിധിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ ആ ബേസായിട്ട് അവർ പരിഗണിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. നിലവിൽ സംസ്ഥാന സർക്കാർ പരീക്ഷ നടത്തുവാൻ തന്നെയാണ് തീരുമാനം. അതിൽ നിന്ന് പിന്നോക്കം പോകുവാൻ യാതൊരുവിധ നിലപാടും സംസ്ഥാന സർക്കാർ എടുത്തിട്ടില്ല. പക്ഷേ കോവിഡിന്റെ സാഹചര്യം അത്ര ശുഭകരമല്ല സംസ്ഥാന സർക്കാരിന് നൽകുന്നത്, വിദ്യാഭ്യാസ വകുപ്പിന് നൽകുന്നത്. ഓരോ ദിവസവും കേസുകളുടെ എണ്ണം കൂടുന്നു. ഓണത്തിന് നൽകിയ ഇളവുകൾ, അതിന്റെ പരിണിത ഫലങ്ങൾ ഓരോ ദിവസവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുത്തനെ കൂടുന്നു. പക്ഷേ നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ സംസ്ഥാന സർക്കാർ അപ്പോഴും തയ്യാറാകുന്നില്ല. അതും ഒരു പ്രശ്നം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നാടിലെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും എന്തെങ്കിലും റിസ്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനായിരിക്കും എന്നുള്ള ഒരു നിർദ്ദേശം മുന്നിൽ വെച്ചായിരിക്കും നാളെ കോടതി ഒരു വിധി പ്രസ്താവന നടത്തുക. നാളെ വന്നാൽ എങ്കിലെത്താ കാര്യമാണ്, ഇല്ലെങ്കിൽ ഗ്രേസ് മാർഗിന്റെ ഗണപതി കല്യാണം പോലെ നീട്ടിവെച്ചതുപോലെ നാളെയാണ് 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 എന്ന് പറഞ്ഞുകൊണ്ട് എത്ര വേണമെങ്കിലും നീട്ടിവെക്കുവാൻ കോടതിക്ക് അവകാശം ഉണ്ട് താൻ. അതിൽ നമുക്ക് യാതൊരു കാരണവശാലും കുറ്റം പറയുവാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ കോവിഡ് സാഹചര്യമാണ് കോടതി പരിഗണിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പിന് കനത്ത തിരിച്ചടി തന്നെ കിട്ടും. പക്ഷേ കോവിഡിന്റെ സാഹചര്യമല്ല മറിച്ച് സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ്. റിസ്ക് എടുക്കുവാൻ സർക്കാരിന് തയ്യാറാണ് എങ്കിൽ പരീക്ഷ നടത്തുവാൻ സംസ്ഥാന സർക്കാരിന് എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പിന് എല്ലാ അധികാരങ്ങളും കോടതി വേണമെങ്കിൽ വിട്ടു നൽകുകയും ചെയ്യാം. പക്ഷേ നാളത്തെ സാഹചര്യം തീർച്ചയായിട്ടും എങ്ങനെയാണ്, ഏത് സാഹചര്യമാണ് പരിഗണിക്കുക എന്നുള്ളത് ഒരു വലിയ ചർച്ചാ വിഷയം തന്നെയാണ്. കോടതിയുടെ വിധി വന്നാൽ നാളെ മൂന്ന് സാഹചര്യമാണ്. ഒന്നെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ അനുകൂലിച്ചുകൊണ്ട് പരീക്ഷ നടത്തുവാൻ, എല്ലാ റിസ്കും എടുത്തുകൊണ്ട് സ്വന്തം റിസ്കിൽ പരീക്ഷ നടത്തുവാൻ സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും തയ്യാറാണ് എങ്കിൽ തീർച്ചയായിട്ടും കോടതി വിധി പരീക്ഷ നടത്തണം എന്ന് തന്നെയായിരിക്കും. ഇനി കോവിഡിന്റെ സാഹചര്യമാണ് പരിഗണിക്കുന്നത്. ഈ ഒരു റിസ്ക് എടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കോവിഡ് സാഹചര്യത്തിൽ ഇങ്ങനെ ഏറ്റവും അധികം ടെസ്റ്റ് പോസിറ്റിവിറ്റി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്ലസ് വൺ പരീക്ഷ നടത്തിയില്ലെങ്കിലും എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല എന്ന് കോടതിക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കോടതി ആ കോവിഡ് സാഹചര്യം പരിഗണിച്ചുകൊണ്ട് വേണമെങ്കിൽ പരീക്ഷ റദ്ദാക്കാം. ഇനി മൂന്നാമത്തെ സാഹചര്യം, നാളെ വിധി പ്രസ്താവിക്കുന്നില്ല, ഇനി അടുത്ത ദിവസത്തേക്ക്, ചിലപ്പോൾ സെപ്റ്റംബർ 5-ാം ദിനത്തേക്കോ സെപ്റ്റംബർ 6-ാം ദിനത്തേക്കോ ഒക്കെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അന്തിമ വിധി പ്രഖ്യാപിക്കാതെയും കോടതിക്ക് മുങ്ങിക്കളയാം. അപ്പോൾ നാളെ സംഭവിക്കാൻ പോകുന്നത് ഇതിൽ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും നാളെ സംഭവിക്കുക. തീർച്ചയായിട്ടും അതിൽ ഒരു കാര്യം വിദ്യാർത്ഥികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്, കോവിഡ് കേസുകളുടെ എണ്ണം. അത് മാത്രമാണ് വിദ്യാർത്ഥികൾക്ക് നാളെ കോടതിയിൽ പറയുവാൻ വേണ്ടിയുള്ള ഏക വാദഗതി. അല്ലാതെ പോർഷൻസ് കംപ്ലീറ്റ് ആയോ, മനസ്സിലാകുന്നില്ല, അങ്ങനെയുള്ള യാതൊന്നും കോടതി പരിഗണിക്കാറില്ല. ഇതാണ് നാളത്തെ കോടതി വിധിയുടെ അടിസ്ഥാനം. ഇത് തന്നെയായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ത് റിസ്കും എടുത്തുകൊണ്ട് പരീക്ഷ നടത്തുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും അറിയിക്കുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനൊപ്പം കോടതിക്ക് നിൽക്കേണ്ടി വരും. അതല്ല, ഇത്രയും ഉയർന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഉണ്ടായിട്ടും പരീക്ഷ എന്തിന് നടത്തുന്നു എന്നുള്ള മറുചോദ്യം കോടതി ഉന്നയിച്ചാൽ വിദ്യാഭ്യാസ വകുപ്പ് നാളെ കോടതിയിൽ വെള്ളം കുടിക്കും. അതല്ല എങ്കിൽ ഇപ്പോൾ ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമല്ല, കുറച്ച് ദിവസം കൂടി നീട്ടിവെക്കാം എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അത് തിരിച്ചടി തന്നെയായിരിക്കും. എന്തായാലും നാളെ ഒരു ദിവസം കൂടി നമുക്ക് കാത്തിരിക്കാം. അന്തിമ വിധി വിദ്യാർത്ഥികൾക്ക് അനുകൂലമാകട്ടെ എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നാളെ തന്നെ ഇതിന്റെ അന്തിമമായ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് കോടതിയോട് ആത്മാർത്ഥമായി തന്നെ അപേക്ഷിച്ചുകൊണ്ട് മറ്റു വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവരും ബൈ.